ഹൈഡിയർ ഫ്രണ്ട്സ് പത്തായം.com ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജസ്മിയാന സിവിലൈൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പല ആളുകളുടെയും പ്രശ്നമാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് എടുത്തുകൊണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് കൊടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം എന്നുള്ളതാണ്. ആ ബാക്ക്ഗ്രൗണ്ട് നമ്മളെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ ക്ലോത്ത് ആണ്. ഈ ഗ്രീൻ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഈ ഗ്രീൻ ക്ലോത്ത് നമുക്ക് ഹൈഡ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷന്റെ സഹായത്തോടെ ഹൈഡ് ചെയ്തുകൊണ്ട് പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് നമുക്ക് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം മുഴുവൻ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ടുള്ള ഷൂട്ടിംഗ് ചെയ്തൊരു വീഡിയോ ആണ്. ഇനി നമുക്കത് ക്രോമാക്കി ഉപയോഗിച്ചിട്ട് എങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വേറൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു വീഡിയോ ക്ലിപ്പിംഗ് നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഗ്രീൻ കാണുന്ന ആ ഒരു ഭാഗം മാത്രം സ്ക്രീനിലാക്കി വെക്കുക. എന്നിട്ട് വലത് ഭാഗത്ത് കാണുന്ന ആ ഒരു ഓപ്ഷൻസിൽ ഏറ്റവും താഴെ ക്രോമാക്കി എന്നൊരു ഓപ്ഷൻ കാണും, അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഈ ക്രോമാക്കീൻ്റെ ഓപ്ഷനിൽ വാല്യൂ സെറ്റ് ചെയ്യാനായിട്ട് രണ്ട് ഓപ്ഷൻസ് കാണാം സൈഡിലായിട്ട് വലത് ഭാഗത്ത്. അത് നമ്മൾ ഓപ്ഷൻസൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കളർ ഗ്രീൻ കളർ സെറ്റ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ആ വലത് ഭാഗത്ത് കാണുന്ന ആ വാല്യൂ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. വീഡിയോയിലെ ആ ഗ്രീൻ എഫക്റ്റൊക്കെ പൂർണ്ണമായിട്ടും ഡിസേബിൾ ആകുന്ന വിധത്തിലായിരിക്കണം നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആ വീഡിയോയിലെ ആ ഗ്രീൻ എഫക്റ്റ് മുഴുവൻ ഡിസേബിൾ ആയിട്ടുണ്ട്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കട്ടോ. ഞാൻ ഇതൊരു സ്കൈൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ബ്ലറായിട്ടുള്ള എന്തെങ്കിലും വാൾപേപ്പർ ആയാലും മതി, എന്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താലും നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന ഒരു വീഡിയോ ഞാൻ കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷനിൽ ക്രോമാക്കി ഉപയോഗിച്ചിട്ട് ഗ്രീൻ സ്ക്രീൻ ഹൈഡ് ചെയ്തതിന് ശേഷം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വാൾപേപ്പർ തന്നെ, നല്ല വാൾപേപ്പർ, അതുപോലെ തന്നെ താജ്മഹൽ തന്നെ ആകട്ടെ, അതുപോലെ മറ്റു നല്ല വാൾപേപ്പർ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിങ്ങൾ കാണും പോലെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. സോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നല്ല കിടുക്കാച്ച വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം ഞാൻ വീണ്ടും എത്തുന്നതിലേക്ക് സൈനിങ് ഔട്ട്.